Assalamu alaikum. It's my Fidha and you're watching me on fidhu'sworld Malayalam. In this video, I'm an outgoing video. Where are we going? We're going to go to a mall. നമ്മുടെ റെയിൻ റൂമിൻ്റെ ലൊക്കേഷനിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഷാർജ റോളയിലാണ്. ഇതിൻ്റെ പുറത്ത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പം ടെമ്പറേച്ചറൊക്കെ നോക്കും, എന്നിട്ട് നമ്മൾ റിസപ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അഡൽട്ട്സിന് വരുന്നത് 25 സ്റ്റുഡൻസിന് 15, അതുപോലെ തന്നെ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് പിന്നെ അവിടെ കുറേ ആൾക്കാർ കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവർ പറഞ്ഞു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ആ റെയിൻ റൂമിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം നമ്മളുള്ളത് പാർക്കിലാണ്. ഇതാണ് നമ്മുടെ റെയിൻ റൂം. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സമയം ആയിട്ടില്ല. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളിൽ കയറാൻ കഴിയുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമ്മളൊരു ടിക്കറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഈ ഒരു പാർക്കിൽ, അതിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്തേക്ക് പോകാം കേട്ടോ. എല്ലാ തന്നെ നമുക്കിതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോഫിയും അതുപോലെ കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം അതിനായിട്ട് ഇവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെയിൻ റൂമിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് എല്ലാം പറഞ്ഞിരുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗൈഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ റെയിൻ റൂമിലെത്തിയപ്പോൾ ഒരു അടിപൊളി സീനാണ്, നല്ല അടിപൊളിയായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റൂൾസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുമ്പം നമ്മൾ കൂട്ടത്തോടെ നിന്നാൽ നമ്മൾ നനയും, അതുപോലെ തന്നെ മെല്ലെ നമ്മൾ വേണം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരാൾ നമ്മുടെ പേര് നിൽക്കുമ്പം ഒരു സ്റ്റെപ്പ് വിട്ടിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. ഓരോരോ ആൾക്കാർ എൻ്റെ മുന്നിലോട്ട് പോകുമ്പോൾ എനിക്ക് പേടിയാവും. ഏകദേശം കുറച്ചൊക്കെ ഞാൻ ജസ്റ്റ് വെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പം വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, നല്ല അടിപൊളിയാണ്. ശരിക്കും ഒരു റെയിനിൽ പോയ ഒരു ഫീലാണ് നമുക്കുള്ളത്. നമ്മൾ എത്രത്തോളം മെല്ലെ നടക്കുന്നോ നമ്മൾ അത്രത്തോളം നനയില്ല കേട്ടോ. നമ്മളിങ്ങനെ ഓടിച്ചാടി നടന്നാൽ അപ്പം തന്നെ നമ്മുടെ മേത്ത് ഇതാവും വെള്ളം. അങ്ങനെ നമ്മൾ നനയും കേട്ടോ. നനയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഓടിക്കളിക്കേണ്ടി വരും. പിന്നെ അതുപോലെ നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ അങ്ങനെ നനഞ്ഞിട്ടില്ല. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനുള്ളിൽ പോയപ്പോൾ നമ്മൾ ഷാർജയിൽ വന്നപ്പോൾ അങ്ങനെ മഴയൊന്നും നമ്മളിത് കണ്ടിട്ടില്ല. നാട്ടിലുള്ള സമയമായിരുന്നു കൂടുതൽ മഴയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വന്നപ്പോൾ. നിങ്ങൾക്ക് മഴ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം. നമ്മളിതിൻ്റെ മുകളിലായിട്ട് സെൻസർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരോ ഫുഡ് സ്റ്റെപ്സാണ് അത് നോക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം മെല്ലെ നടക്കാൻ നോക്കാൻ നനഞ്ഞാൽ പിന്നെ പണി കിട്ടി. അപ്പോൾ ഇതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ മെല്ലെ നടന്നാൽ നനയില്ല, ഓടിയാലും തുള്ളിയാലും കളിച്ചാലൊക്കെ ഇതാവും കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ഓൻ ലാസ്റ്റ് നല്ലോണം ഓടിയപ്പം ഫുൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ നനയുന്നതിൽ. ഞാൻ മെല്ലെ കഴിയുന്ന വിധത്തിൽ മെല്ലെ ഞാൻ നടന്നു. ഞാനും അമ്മയും പാപ്പയൊക്കെ ഈ ഒരു റെയിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അമേസിങ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അത്ര ക്ലിയർ ഒന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് നല്ല വൃത്തിക്ക് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം നനഞ്ഞിട്ടില്ല, എന്നാലും ഇടയ്ക്ക് പേടിക്കുമ്പോൾ സ്പീഡാവുമ്പോൾ നനയാനുണ്ട്. അപ്പം മെല്ലെ നമ്മൾ നടക്കണം, കൂട്ടത്തോടെ നിൽക്കരുത് കേട്ടോ. കുറച്ച് അവർ ഇങ്ങനെ കൂട്ടത്തോടെ നിന്നപ്പം പെട്ടെന്ന് എനിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം കയറിയപ്പോൾ ഓടിയപ്പോൾ ഫുൾ നനഞ്ഞു കേട്ടോ, പൂട്ടിയോളം നനഞ്ഞു. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഒരു റെയിൻബോൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. നമ്മൾ കയറുമ്പോൾ കുറച്ചൊരു ഭാഗം നമുക്ക് എന്താ പറയുക, നമ്മളിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയ പ്ലേസ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും അങ്ങോട്ടേക്ക് പോയിട്ടാണ് ഞാൻ ആസ്വദിച്ചത്. ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ ഞാൻ പേടിച്ചിട്ട് ബാക്കോട്ടേക്ക് സ്പീഡിൽ പോയപ്പോൾ ഞാൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ മഴയിലൂടെ നടന്നാൽ നമ്മൾ എത്രത്തോളം അങ്ങോട്ട് പോയി എന്ന് മനസ്സിലാവില്ല. എന്നുവെച്ചാൽ നമ്മൾ മെല്ലെ കെയർഫുള്ളായിട്ട് നടക്കുവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാക്കോട്ട് കയറിയപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഒരു പെൺകിൻ്റെ പോലെ ഞാൻ നടക്കുന്നത്, ഒരു മെല്ലെ മെല്ലെയാണ്. കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു.
ഇതൊക്കെ എൻജോയ് ചെയ്തു, നല്ല സുഖമുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരുടെയും വിശേഷിക്കണം, ഈ ട്രെയിൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് പറ്റിയ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്, നല്ല കണക്കുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല സ്ഥലമാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നല്ല അടിപൊളിയാണ്. If you like this video, please like, share, subscribe, comment our videos. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളി വീഡിയോ ആണിത്. നമുക്ക് മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് എൻജോയ് ചെയ്തിട്ട് നിൽക്കാട്ടോ. ശരിക്കും പറഞ്ഞാല് നമ്മൾ സെൻസർ വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലേസ് ഈ ഒരു ഓണറിനോട് താങ്ക് യു കേട്ടോ. ഇത്ര നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലം ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇത് ഷാർജയുടെ അടുത്തായതുകൊണ്ട് നമുക്കൊരു വേഗം എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അടുത്ത വീഡിയോയിലേക്ക് വരുന്നതിലേക്കും ബൈ.